നമസ്കാരം. വാരാന്ത്യത്തിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പോയ വാർത്ത കേട്ടുകൊണ്ടാണ് വാരം പുലർന്നത്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ടാങ്ക് വയ്ക്കാൻ വേണ്ടിയാണ് ചെന്നിത്തല നായർ വിമാനം കയറിയിട്ടുള്ളതെന്ന് തൽപരകക്ഷികൾ പറഞ്ഞു പരത്തി. എന്നാൽ രമേശ് ജി അത് നിഷേധിച്ചു. ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയാണ് ഡൽഹിക്ക് പോയത്. കൂട്ടത്തിൽ മദാമയെയും കണ്ടു, സുഖവിവരം അന്വേഷിച്ചു എന്ന് മാത്രം. പുനഃസംഘടന എന്ന വാക്ക് മിണ്ടിയിട്ടില്ല. മന്ത്രിസഭ അഴിച്ചു പണിയാൻ ഒരു വിരോധവുമില്ല. ഐ ഗ്രൂപ്പുകാരുടെ വകുപ്പിന്മേൽ തൊട്ട് കളിക്കരുത് എന്ന് മാത്രം. മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കേരള കോൺഗ്രസ്സുകാരും തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിൻ്റെ സുവർണ ജൂബിലി പ്രമാണിച്ച് മാണി സാറിനെ ഒന്നര കൊല്ലത്തേക്കെങ്കിലും മുഖ്യമന്ത്രിയാക്കണമെന്ന് പി സി ജോർജ് ആവശ്യപ്പെട്ടു. മാണി സാർ മൗനം വെടിയണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തുറന്നു പറയണമെന്ന് കോൺഗ്രസ് വക്താവ് പന്തളം സുധാകരൻ ഒരാപ്പ് വച്ചു. പന്തളത്തിൻ്റെ കുബുദ്ധിക്ക് ഉമ്മൻജി ഏണി വെച്ചു കൊടുത്തു. കേരള മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണ് കരിങ്ങോഴക്കൽ മാണി എന്ന് സാക്ഷ്യപ്പെടുത്തി. മുഖ്യമന്ത്രിയാകണമെന്ന് മാണിക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഉടൻ തന്നെ കാൽപായ കടലാസിൽ രാജിക്കത്ത് എഴുതി കൊടുത്ത് പുതുപ്പള്ളിക്ക് തിരിച്ചു പോകാൻ കുഞ്ഞുഞ്ഞ് ഒരുക്കമാണ്. പന്തളത്തിൻ്റെ ആപ്പും കുഞ്ഞുഞ്ഞിൻ്റെ ഏണിയും മാണിയെ നാണിപ്പിച്ചു. കേരള മുഖ്യമന്ത്രിയാകാൻ ഒരാഗ്രഹവുമില്ല. വയസ്സുകാലത്ത് ധനകാര്യ വകുപ്പ് തന്നെ ധാരാളം എന്ന് വ്യക്തമാക്കി. കുട്ടിയമ്മയും കുട്ടികളും നിർബന്ധിക്കുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനമേൽക്കാൻ മാണി സാറിന് ഒരു പരിപാടിയുമില്ല. പി സി ജോർജും ആൻ്റണി രാജുവും പറയുന്നത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അങ്ങനെ പാർലമെന്ററി വ്യാമോഹത്തിൽ കുടുങ്ങുന്നയാളല്ല മാണി സാറെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിനെ കത്തോലിക്ക തിരുസഭ വിലക്ക് കൽപ്പിച്ചതായി കത്തോലിക്കരുടെ തന്നെ ഉടമസ്ഥയിലുള്ള മംഗളം പത്രം ഒന്നാം പേജിൽ ഒന്നാമത്തെ വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചു. അത്യുന്നത കർദ്ദിനാളാണത്രേ ഈ കൽപ്പന പുറപ്പെടുവിച്ചത്. എങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോഴും ആശ കൈവിട്ടിട്ടില്ല. മാണിയെ മോണോലിസയാക്കിക്കൊണ്ട് ദേശാഭിമാനിയിൽ സഖാവ് യേശുദാസൻ കാർട്ടൂൺ വരച്ചു. യു ഡി എഫ് ബാന്ധവം കേരള കോൺഗ്രസിന് നഷ്ടക്കച്ചവടമായി എന്ന് സമർത്ഥിച്ചുകൊണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എഡിറ്റ് പേജിൽ ലേഖനവും പാസാക്കി. കോടിയേരിക്ക് മാണിയോടുള്ള മമത സിൻഡിക്കേറ്റ് പത്രങ്ങളിൽ ഒന്നടങ്കം വാർത്തയായി. കോടിയേരി മാണിക്കത്തെ പരിഹസിച്ചുകൊണ്ട് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ കാർട്ടൂൺ വരച്ചു. മാണി അഴിമതിക്കാരനാണ് എന്ന കാര്യത്തിൽ അച്ചുമ്മാന് യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസിനെ എൽ ഡി എഫിൽ വലിച്ചു കയറ്റേണ്ട കാര്യമില്ലെന്ന് കാരണവർ അറുത്തു മുറിച്ച് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ യു ഡി എഫിലും എൽ ഡി എഫിലും മാണി സാറിന് മുഖ്യമന്ത്രിയാകാൻ സ്കോപ്പില്ല. നഷ്ടം മാണിക്കല്ല, കേരള സംസ്ഥാനത്തിനാണ്, നമുക്ക് ഓരോരുത്തർക്കുമാണ്. കർത്താവെ അങ്ങയുടെ തിരുവിഷ്ടം നടപ്പാകുമാറാകട്ടെ. മന്ത്രിസഭാ പുനഃസംഘടന എങ്ങുമെത്താതെ മുന്നോട്ട് പോകുന്നതിനിടെ കോൺഗ്രസ് പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഗ്രൂപ്പ് യോഗങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് വി എം സുധീരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നവരെ പടിയടച്ച് പിണ്ണം വയ്ക്കും എന്നാണ് ഭീഷണി. ഗ്രൂപ്പില്ലെങ്കിൽ പാർട്ടിയില്ല, പാർട്ടിയില്ലെങ്കിലും ഗ്രൂപ്പ് നിലനിൽക്കും. ഗ്രൂപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി സ്രോതസ്. കോൺഗ്രസിൽ ആദ്യം ഗ്രൂപ്പുണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമല്ല, ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ്. വി എം സുധീരൻ അത് മറക്കണ്ട. മാർക്സിസ്റ്റ് സൈദ്ധാന്തിക വാരിക ചിന്ത പ്രസിദ്ധീകരണത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുകയാണ്. സുവർണ ജൂബിലി പ്രമാണിച്ച് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തും നടന്ന സംഭവ വികാസങ്ങൾ കോർത്തിണക്കി ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റുകാർ മാത്രമല്ല, സി പി ഐക്കാരും ആർ എസ് പിക്കാരും പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ലാത്തവരും ഈ പുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും. സഖാവ് പിണറായി വിജയൻ ഒഴിയുന്ന മുറയ്ക്ക് സി പി എം സെക്രട്ടറിയാകാൻ നിരവധി സഖാക്കൾ തയ്യാറെടുക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണനാണ് ഏറ്റവും സാധ്യതയെന്ന് കേരള ശബ്ദം വാരിക വിലയിരുത്തുന്നു. എം എ ബേബി, എളമരം കരീം എന്നിവരെയും എഴുതി തള്ളാനാവില്ല. വാരാന്ത്യത്തിൻ്റെ പിന്തുണ ഇ പി ജയരാജനാണ്. ആകാര സൂക്ഷ്മയിലും സ്വരമാധുരിയിലും വാമൊഴി വഴക്കത്തിലും ഇ പി എ വെല്ലാൻ ഭൂമി മലയാളത്തിൽ മറ്റൊരു മാർക്സിസ്റ്റുകാരനുമില്ല. സി പി എമ്മിനേക്കാൾ വലിയ തമാശകളാണ് സി പി ഐയിൽ നടക്കുന്നത്. തിരുവനന്തപുരത്ത് സഖാവ് ബെന്നറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെക്കുറിച്ച് പഠനം നടത്തിയ മൂന്നംഗ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ഗോൽമാൽ ഉണ്ടായിട്ടുണ്ട്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചല്ല, സമുദായ താല്പര്യം പരിഗണിച്ചാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് മറികടന്നാണ് ബെന്നറ്റിനെ കെട്ടിയിറക്കിയത്. സഖാവ് സി ദിവാകരൻ കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെയാണ് ഈ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ രാമേന്ദ്രൻ നായരെ മോശക്കാരനും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമ്മൂട് ശശിയെ മോശക്കാരനുക്ക് മോശക്കാരനും ആക്കിയിട്ടുണ്ട്. അതൊക്കെ പോകട്ടെ എന്ന് കരുതാം. ബെന്നറ്റ് സഖാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ
തൽപര കക്ഷികൾ 2 കോടിയിൽ പരം രൂപ കൈപ്പറ്റി എന്നുമുണ്ട് റിപ്പോർട്ടിൽ പരാമർശം. തെരഞ്ഞെടുപ്പ് ചെലവ് മൊത്തം വഹിച്ചത് സ്ഥാനാർത്ഥി തന്നെയാണ്. വണ്ടിക്കൂലിക്കും വട്ടച്ചെലവിനുമായിട്ടാണ് മേൽ പറഞ്ഞ 2 കോടി. 3-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. സ്റ്റേറ്റ് കൗൺസിലും വലിയ ഒച്ചപ്പാടുണ്ടായി. സഖാക്കൾ സഖാവ് CDA നിർത്തി പൊരിച്ചു എന്നാണ് മാധ്യമ സിൻഡിക്കേറ്റുകാർ പറയുന്നത്. അദ്ദേഹം വികാരഭരിതനായി പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി താൻ ചെയ്ത ത്യാഗങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. അവനെ ക്രൂശിക്കുക എന്ന മുദ്രാവാക്യമാണ് മുഴങ്ങുന്നത്. പന്നിയൻ്റെ മുടി വെട്ടണോ ദിവാകരൻ്റെ തല വെട്ടണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. ഏതായാലും പാർട്ടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഖാക്കൾ പാലും മുട്ടയും കോഴിയിറച്ചിയും ധാരാളം കഴിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഇടതുമുന്നണി വിട്ടുപോയ RSPയിലെ കാര്യങ്ങളും രസകരമായിട്ടാണ് പുരോഗമിക്കുന്നത്. പാർട്ടിയുടെ മുന്നണി മാറ്റം കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞു. ഉടൻ പെട്ടിയും കിടക്കയും എടുത്ത് UDFൽ നിന്ന് ഇറങ്ങണം എന്ന് നിർദ്ദേശിച്ചു. മാർക്സിസ്റ്റുകാർ മഹാവഷളന്മാരായതുകൊണ്ടാണ് LDF വിട്ടുപോയതെന്ന് ചന്ദ്രചൂഡനും അസീസും ആവും പാടും പറഞ്ഞെങ്കിലും വിലപ്പോയില്ല. ബംഗാൾ സഖാക്കൾ അതൊന്നും വകവച്ചില്ല. മുന്നണി മാറുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് പറഞ്ഞ് ചന്ദ്രചൂഡൻ സഖാവ് തടി ഊരാൻ നോക്കി. പക്ഷേ UDF വിടാനോ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാനോ ഷിബു ബേബിജോൺ തയ്യാറല്ല. ചൂടൻ സഖാവിൻ്റെ പ്രസ്താവന രാഷ്ട്രീയ സദാചാരത്തിന് നിരക്കുന്നതല്ലെന്ന് ഷിബു സഖാവ് തുറന്നടിച്ചു. വിപ്ലവ സോഷ്യലിസ്റ്റ് പാർട്ടി വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. കോവൂർ കുഞ്ഞുമോൻ കേന്ദ്ര നേതൃത്വത്തിനൊപ്പമാണ്. അസീസും രാമകൃഷ്ണപിള്ളയും ഷിബുവിനൊപ്പം. പ്രേമേന്ദ്രൻ ഡൽഹിയിലായിരിക്കുമ്പോൾ കേന്ദ്രത്തിനൊപ്പം, കൊല്ലത്ത് വരുമ്പോൾ സംസ്ഥാനത്തിനൊപ്പം. സരിതാ നായർക്ക് പിന്നാലെ ബിന്ദിയ, റുക്സാന എന്നീ ധീരവനിതകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ അറസ്റ്റും റിമാൻഡും ജയിൽവാസവുമൊക്കെ ആഘോഷിക്കപ്പെടുന്നു. ബ്ലാക്ക്മെയിലിംഗ് തന്ത്രങ്ങളെക്കുറിച്ച് ഓരോ പത്രവും ഭാവനക്കൊത്ത വിധം സ്റ്റോറികൾ അടിച്ചുവിടുന്നു. ബ്ലാക്ക്മെയിൽ കേസിൻ്റെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചും അഭ്യൂഹങ്ങൾ പരക്കുന്നു. എറണാകുളം ജില്ലയിലെ ഉമ്മൻ ഗ്രൂപ്പുകാരനായ ഒരു MLAയുടെ പേരാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. സമീപകാലത്ത് കണ്ടമാനം കാശുണ്ടാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട MLA. അദ്ദേഹം ഉടൻ മന്ത്രിയാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് തൽപരകക്ഷികൾ അപവാദ പ്രചരണം നടത്തുന്നത് എന്നും കേൾവിയുണ്ട്. സരിതയുടെ കേസിലെന്ന പോലെ ബിന്ദിയ റുക്സാന കേസിലും പരാമർശിക്കപ്പെടുന്ന ആളാണ് ജനാബ് AP അബ്ദുള്ളക്കുട്ടി. DCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ വീടാക്രമിച്ചു, കയ്യേറ്റം ചെയ്തു. മക്കയ്ക്ക് പോയില്ലെങ്കിലും മക്കാവോയ്ക്ക് പോകണം എന്ന് പറഞ്ഞതല്ല. കണ്ണൂർ പട്ടണത്തിലെ ഒരു ശ്മശാനത്തിൻ്റെ സ്ഥലം റോഡിന് വീതി കൂട്ടാൻ വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് കലാപം. അഹിംസക്കാരുടെ ഹിംസ സഹിക്കവയ്യാതെ അബ്ദുള്ള ഗാന്ധി മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുമോ അതോ മക്കാവോയിലേക്ക് താമസം മാറ്റുമോ എന്ന് പറയാറായിട്ടില്ല. പെൺവാണിഭ വാർത്തകൾ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതിനിടയിലും നിർഭയയുടെ പ്രവർത്തനവുമായി സർക്കാർ നിർഭയം മുന്നേറുകയാണ്. നിർഭയ പരിപാടിയുടെ ഉപദേശക സ്ഥാനത്ത് നിന്ന് ഡോക്ടർ സുനിത കൃഷ്ണൻ രാജിവെച്ചു. കേരള സർക്കാരിൻ്റെ സ്ത്രീ സംരക്ഷണം കണ്ട് ഭയപ്പെട്ടിട്ടാണ് രാജി. സുനിതയുടെ സ്ഥാനത്ത് തികച്ചും നിർഭയയായ മറ്റേതെങ്കിലും മഹിളയെ നിയമിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സംവിധായകൻ പ്രിയദർശൻ ചലച്ചിത്ര അക്കാദമിയുടെ പടിയിറങ്ങി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ തിരുമാലിത്തരം സഹിക്കവയ്യാതെയാണ് താൻ ഒഴിയുന്നതെന്ന് പ്രിയൻ സൂചിപ്പിച്ചു. കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് TN പിരിയുന്നതെന്ന് തിരുവഞ്ചൂർ തിരിച്ചടിച്ചു. അക്കാദമി ഉടൻ പുനഃസംഘടിപ്പിക്കും. സിനിമയുമായി ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത പുങ്കവന്മാർക്കായിരിക്കും മുൻഗണന. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രമുഖ രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ ഡോക്ടർ G. ഗോപകുമാറിനെ നിയമിച്ചുകൊണ്ട് രാഷ്ട്രപതി ഉത്തരവായി. ഡോക്ടർ ജാൻസി ജെയിംസ് വിരമിച്ച ഒഴിവിലാണ് നിയമനം. രാത്രി 9 മണിക്ക് പൊതുവെയും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഡോക്ടറെ TV പ്രേക്ഷകർ മിസ് ചെയ്യും. ഡോക്ടർ AV ജോർജിനെ പിരിച്ചുവിട്ട ഒഴിവിൽ MG യൂണിവേഴ്സിറ്റിക്ക് പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്താൻ 3-അംഗ സെർച്ച് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. പതിവ് പോലെ സർക്കാരിൻ്റെയും UGC സെനറ്റിൻ്റെയും പ്രതിനിധികളാണ് കമ്മിറ്റിയിലുള്ളത്. മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് പുതിയ VC കണ്ടെത്തുക. മിനിമം യോഗ്യത 3 മധ്യ തിരുവിതാംകൂറുകാരനായിരിക്കണം, സുറിയാനി കത്തോലിക്കനായിരിക്കണം, കേരള കോൺഗ്രസ്സുകാരനും ആയിരിക്കണം. പാല, ചങ്ങനാശ്ശേരി രൂപതകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന. +2 ബാച്ചുകളുടെ കാര്യം കുഴഞ്ഞ് കൂഴച്ചക്ക പരുവത്തിലേക്ക് എത്തി. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സർക്കാരിനെതിരെ കേസ് കൊടുത്തു. 104 ബാച്ചുകൾ അനുവദിച്ചതിൽ വലിയ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചു. 9 പുതിയ ബാച്ചും 4 പുതിയ സ്കൂളും അനുവദിച്ച് കിട്ടിയിട്ടും സുകുമാരൻ നായരുടെ മുഖം തെളിഞ്ഞില്ല. അഡ്മിഷനല്ല, അപ്പോയിൻമെൻറ്റാണ് പ്രധാനം. അധ്യാപകരെ നിയമിക്കാനും കോഴ വാങ്ങാനും അനുവാദം കിട്ടാത്തിടത്തോളം കാലം പുതിയ ബാച്ച് അനുവദിക്കില്ല എന്ന് നായർ അറുത്തു മുറിച്ച് പറഞ്ഞു. കുട്ടികളെ മാടി വിളിക്കേണ്ട ഗതികേട് സർവീസ് സൊസൈറ്റിക്ക് ഇല്ല എന്നൊരു കുത്തുവാക്കും പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ നയത്തെ ഉള്ളുകൊണ്ട് എതിർക്കുന്ന മനോരമ പത്രം നായരുടെ അധിക പ്രസംഗം 1 പേജിൽ 1 തലവാചകമായി അച്ചടിച്ചു. ലീഗുകാർ 10 കാശുണ്ടാക്കുന്നതിനോട് മനോരമയ്ക്ക് മാത്രമല്ല DBAക്കും വിയോജിപ്പുണ്ട്.
ഹയർ സെക്കൻഡറി രംഗം കൂട്ടിക്കളിയാക്കരുതെന്ന് കത്തനാർ മുഖപ്രസംഗവശാൽ സർക്കാരിനെ താക്കീത് ചെയ്തു. പ്ലസ് ടു അനുവദിക്കുന്നതിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കും എന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഉറപ്പു കൊടുത്തു. തൊട്ടു പിന്നാലെ മന്ത്രി റബ്ബിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അഴിച്ചുപണി നടന്നു. അഡീഷണൽ പി എസ് അൻസാരിയെ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചയച്ചു. എഴുത്തിലും പ്രസംഗത്തിലും ശ്രദ്ധ ചെലുത്താൻ വേണ്ടി സജീദ് ഖാൻ പനവേലിൽ സ്വയം പിരിഞ്ഞുപോയി. എന്തെങ്കിലും അഴിമതി നടത്തിയതുകൊണ്ടല്ല ഇവരെ നീക്കിയതെന്ന് മന്ത്രിയും പാർട്ടിയും പിന്നീട് വിശദീകരിച്ചു. വിഭവ സമാഹരണത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതുകൊണ്ടാണ് രണ്ട് പഹയന്മാരെയും പറഞ്ഞയച്ചത്. കാശിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി തയ്യാറല്ല. ഇന്ന് റൊക്കം, നാളെ കടം. മൂന്നാർ ദൗത്യം പാളി കോടതിയിലും തിരിച്ചടി കിട്ടി എങ്കിലും സഖാവ് വി എസ് അച്യുതാനന്ദൻ അടങ്ങിയിരിക്കാൻ ഒരുക്കമല്ല. അദ്ദേഹം കൊച്ചി ചെലവന്നൂരിൽ ഡി എൽ എഫ് പണിയിച്ച പാർപ്പിട സമുച്ചയം സന്ദർശിച്ചു. നിയമം ലംഘിച്ച് പണിയിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചടുക്കണം എന്നാവശ്യപ്പെട്ടു. തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച് പെരുമ്പളത്ത് കാപ്പിക്കോ നിർമ്മിച്ച റിസോർട്ടും വി എസ് സന്ദർശിച്ചു. അതും ഉടൻ പൊളിക്കണം എന്നാവശ്യപ്പെട്ടു. രണ്ട് സ്ഥാപനങ്ങളും പണിതുയർത്തുന്നതിൽ അതാതിടത്തെ പാർട്ടി സഖാക്കൾ വഹിച്ച ചരിത്രപരമായ പങ്ക് അച്യുതാനന്ദൻ സഖാവിന് അറിയാമോ എന്തോ. ഏതായാലും കാപ്പിക്കോ റിസോർട്ടിൻ്റെ കാര്യത്തിൽ സുപ്രീംകോടതി സ്റ്റാറ്റസ് കോ ഉടറാക്കിയിട്ടുണ്ട്. റിസോർട്ട് പൊളിക്കണം എന്ന് ആദ്യം കൽപ്പിച്ചതും സുപ്രീംകോടതി, ഇപ്പോൾ പൊളിക്കേണ്ട എന്ന് പറയുന്നതും സുപ്രീംകോടതി. നമുക്ക് ആർക്കും ഈ പരമോന്നത നീതിപീഠത്തെക്കുറിച്ച് ഒരു ചുക്ക് പറയില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയ തീരു എന്ന ആവശ്യം മുൻ എം പി പി ടി തോമസ് ആവർത്തിച്ചു. ഗാഡ്ഗിലിനെതിരെ സമരം ചെയ്യുന്നവർ പാറമടക്കാരും കള്ളത്തടി വെട്ടുകാരുമാണ് എന്ന് ആക്ഷേപിച്ചു. രണ്ട് കൂട്ടർക്കും വിടുപണി ചെയ്യുന്നത് കത്തോലിക്ക തിരുസഭയാണ് എന്ന് സൂചിപ്പിച്ചു. അതേസമയം പാറമടകൾ അടച്ചുപൂട്ടാനുള്ള ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് മരാമത്ത് മന്ത്രിയെ ഖിന്നനാക്കി. റോഡിലെ കുഴി മൂടാൻ പോലും മെറ്റൽ കിട്ടാനില്ലെന്ന് അദ്ദേഹം പരിതപിച്ചു. കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നവരാണ് ഹൈക്കോടതി ജഡ്ജിമാർ. മെറ്റൽ കിട്ടാത്തതുകൊണ്ട് കുഴി മൂടാൻ പറ്റാത്ത ദുസ്ഥിതി ജഡ്ജിമാരെയും ബാധിച്ചു. പാറമടകൾ പൂട്ടാനുള്ള ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു. ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഉത്തരവിന് വ്യക്തതയില്ല. ആറ്റുമണൽ വാരുന്നതിനെതിരെയുള്ള കേസിലാണ് പാറ പൊട്ടിക്കരുത് എന്ന ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് നിരീക്ഷിച്ചു. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പായി പശ്ചിമഘട്ടം മുഴുവൻ തമരടിച്ച് തകർക്കാനാണ് പാറമടക്കാരുടെ പരിപാടി. ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഉടക്കം മൂലം പണി മുടങ്ങിയ ആറന്മുള വിമാനത്താവള കമ്പനി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. അനുകൂല ഉത്തരവ് ഉടൻ പ്രതീക്ഷിക്കുന്നു. ആറന്മുള വിമാനത്താവളത്തെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രിക്ക് വിവരമില്ലെന്ന് സിനിമാ നടൻ സുരേഷ് ഗോപി പതിവ് ശൈലിയിൽ ആക്രോശിച്ചു. ഓരോരുത്തരുടെയും നെഞ്ചത്ത് വിമാനം ഉറക്കാനാണോ ഇയാളുടെ പരിപാടിയെന്ന് ചോദിച്ചു. സിനിമാ നടൻ്റെ ആക്രോശം കേട്ട് കെ എസ് യുക്കാരുടെയും യൂത്തന്മാരുടെയും കൺട്രോൾ പോയി. മുഖ്യമന്ത്രിക്ക് വിവരമുണ്ടാക്കാൻ ഒരു സിനിമാ നടനായിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചു. നരേന്ദ്രമോദിയുടെ വളർത്തുനായാണ് സുരേഷ് ഗോപിയെന്ന് വി എസ് ജോയി ആക്ഷേപിച്ചു. യൂത്തന്മാർ നടൻ്റെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു, കോലവും കത്തിച്ചു. യൂത്തന്മാരുടെ വികാരത്തോട് മൂത്ത കോൺഗ്രസ്സുകാരും യോജിച്ചു. സുരേഷ് ഗോപിക്ക് വിവരമില്ലെന്ന് സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി എതിർക്കുന്നത് കേരള സംസ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കൂട്ടിച്ചേർത്തു. വിവരത്തിൻ്റെയും സുജനമര്യാദയുടെയും മൊത്ത കച്ചവടം യൂത്ത് കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുന്നത് ശരിയല്ലെന്ന് മംഗളം പത്രാധിപർക്ക് തോന്നി. സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചതിനെയും പ്രതിഷേധ മാർച്ച് നടത്തിയതിനെയും എതിർത്തുകൊണ്ട് എഡിറ്റോറിയൽ പാസാക്കി. ഇനി യൂത്തന്മാർ മംഗളം ഓഫീസിലേക്ക് മാർച്ച് നടത്തും, പത്രം കത്തിക്കും. ഇറച്ചിക്കോഴികൾക്ക് ഹോർമോൺ മാത്രമല്ല ആൻറ്റിബയോട്ടിക്സും നൽകുന്നുണ്ട് എന്ന സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയറോൺമെൻറ്റിൻ്റെ കണ്ടുപിടുത്തം മാതൃഭൂമിയും മാധ്യമവും ഒഴികെയുള്ള പത്രങ്ങൾ മുക്കിയെങ്കിലും കോഴി ഇറച്ചിയുടെ ഡിമാൻഡ് കുത്തനെ കുറഞ്ഞു. ആ വാർത്ത സകല പത്രത്തിലും വന്നു. കുറുക്കനായി ആൻറ്റിബയോട്ടിക്, പേടിച്ചു വിറച്ച് കോഴി വിപണി എന്നാണ് കണ്ടത്തിലെ അച്ചായൻ തനത് ശൈലിയിൽ തലവാചകം ചമച്ചത്. ഇറച്ചിക്കോഴിക്ക് ആൻറ്റിബയോട്ടിക് നൽകുന്നു എന്ന ആരോപണം കോഴി കച്ചവടക്കാരുടെ സംഘടന പാടെ നിഷേധിച്ചു. ആരോപണത്തിന് പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കരാളഹസ്തങ്ങളുണ്ട് എന്ന് കൂട്ടിച്ചേർത്തു. മായമില്ല, മന്ത്രമില്ല, ചിക്കൻ കഴിക്കൂ, ആരോഗ്യം മെച്ചപ്പെടുത്തൂ എന്ന് ആഹ്വാനിച്ചു. എന്നിട്ടും കച്ചവടം പച്ചപിടിച്ചില്ല. അപ്പോൾ മലയാള മനോരമ അടുത്ത നമ്പർ ഇറക്കി. ഇറച്ചിക്കോഴിക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റി കണ്ടെത്തിയതായി വാർത്ത കൊടുത്തു. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകനും തേവര കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ സി എം ജോയി പറയുന്നത് മറിച്ചാണ്. ഇറച്ചിക്കോഴികളിൽ ആൻറ്റിബയോട്ടിക്സ് പ്രയോഗം കഠിനമാണെന്നും കോഴി ഇറച്ചി കഴിക്കുന്നവർക്ക് ഒരു രോഗവും വരികയില്ല, വന്നാൽ മാറുകയും ഇല്ല. ഇടവപ്പാതിക്കും മിഥുനപ്പാതിക്കും പെയ്യാതെ നിന്ന മഴ കർക്കടക പാതയിൽ ആർത്തലച്ചു പെയ്തു. ആലുവ ശിവരാത്രി മണപ്പുറം മുങ്ങി ശ്രീ മഹാദേവൻ ആറാടി. പെരിയാറിലൂടെ കാട്ടാനയുടെ ശവം ഒഴുകിപ്പോയതായും വാർത്ത വന്നു. ദൈവാധീനം എന്ന് പറയുന്നു, ഉരുൾപൊട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മഴ പെയ്യുന്നുണ്ടെങ്കിലും ജലസംഭരണികൾ പകുതി പോലും നിറഞ്ഞിട്ടില്ല. കെ എസ് ഇ ബി അപ്രഖ്യാപിത പവർകട്ടുമായി മുന്നോട്ട് പോകുന്നു.
മഴ പെയ്തതോടെ റോഡായ റോഡ് മുഴുവൻ കുളമായി. ഗതാഗത തടസ്സം സർവത്ര. ഋഷിരാജ് സിംഗ് മാറി ശ്രീലേഖ മാഡം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയതോടെ ട്രാഫിക് പോലീസിൻ്റെ വിശ്രമ ജീവിതം ആരംഭിച്ചു. കൊച്ചിയിലെ സകല സ്വകാര്യ ബസ്സുകളും ഡോർ അഴിച്ചു മാറ്റിയതായി ദീപിക പത്രം വാർത്ത കൊടുത്തു. പോലീസുകാർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, സൗകര്യവുമില്ല. ശ്രീലേഖ മാഡത്തിനാണെങ്കിൽ സാഹിത്യരചനയ്ക്ക് തന്നെ സമയം തികയുന്നില്ല. KSRTC അടച്ചുപൂട്ടുന്നതാണ് നല്ലതെന്ന് കേരള ഹൈക്കോടതി സർക്കാരിനെ വീണ്ടും ഗുണദോഷിച്ചു. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുന്ന സ്ഥാപനം എന്തിനാണ് നടത്തിക്കൊണ്ടുപോകുന്നത് എന്ന് ജഡ്ജി വാക്കാൽ ചോദിച്ചു. പത്രങ്ങൾ വീണ്ടും അത് മത്തങ്ങിയാക്കി. ഹൈക്കോടതിയുടെ വിമർശനം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. 6 മാസം കൊണ്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ ലാഭത്തിലാക്കും എന്നൊരു തമാശയെ പൊട്ടിച്ചു. 6 മാസം കാത്തിരിക്കാൻ പക്ഷേ ഹൈക്കോടതി തയ്യാറല്ല. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാക്കേണ്ടത് നീതിയുടെ താല്പര്യമാണ്. അതുകൊണ്ട് KSRTC കമ്പനിയാക്കണം എന്ന് നിർദ്ദേശിച്ചു. സിയാൽ മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള കമ്പനിയാണ് കോടതിയുടെ സങ്കല്പത്തിലുള്ളത്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ മുതൽ മുടക്കാൻ MA യൂസഫ് അലി തയ്യാറാണ്. രവിപ്പിള്ളയും CK മേനോനും മടിച്ചു നിൽക്കുകയില്ല എന്നാണ് പ്രതീക്ഷ. മുതലാളിമാരെ ഓടിവരൂ, ആനവണ്ടിയെ വാരിക്കുഴിയിൽ നിന്ന് കരകയറ്റും. ചവറ KMLL നിന്ന് വാതക ചോർച്ച ഉണ്ടായത് മാധ്യമങ്ങളിൽ വലിയ ഭൂകമ്പത്തിനിടയാക്കി. ഇതാ ഭോപ്പാൽ ആവർത്തിക്കാൻ പോകുന്നു എന്നൊരു കൂട്ടർ. ചോർച്ചയ്ക്ക് പിന്നിൽ വലിയ അട്ടിമറി. KMLLനെ തകർക്കാനുള്ള ശ്രമം കരിമണൽ ലോബിയുടെ കറുത്ത കൈ എന്ന് മറ്റൊരു കൂട്ടർ. ഏതായാലും TV ചാനലുകാർക്ക് ചർച്ച നടത്താനും പത്രങ്ങൾക്ക് മത്തങ്ങ നിരത്താനും ഒരു വിഷയമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശിച്ചു. $1 ബില്യൺ, അതായത് സുമാർ 6,000 കോടി രൂപ നേപ്പാളിന് സഹായധനം അനുവദിച്ചു. അനന്തരം കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. 2.5 ടൺ ചന്ദനം നടക്കി വെച്ചു. മോഡി സാറിൻ്റെ സന്ദർശനം വൻ വിജയമായിരുന്നുവെന്ന് മാധ്യമങ്ങൾ പാടിപ്പുകഴ്ത്തി. കടുത്ത ഇന്ത്യാ വിരുദ്ധനായ മാവോയിസ്റ്റ് നേതാവ് പ്രചണ്ഡ പോലും മോഡിയെ പ്രശംസിച്ചു. നരേന്ദ്രമോദി നേപ്പാളിൻ്റെ ഹൃദയം കവർന്നുവെന്ന് ജമായത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമം പോലും സമ്മതിച്ചു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കടുത്ത വിമർശകരായ ഹിന്ദു പത്രം നേപ്പാളിനോടുള്ള മോഡിയുടെ സമീപനത്തെ ശ്ലാഘിച്ചുകൊണ്ട് മുഖപ്രസംഗമെഴുതി. എന്നാൽ മോഡി നേപ്പാളിന് 6,000 കോടി കൊടുത്തത് സഖാവ് അബ്ദുൽ നാസർ മദനിക്ക് സഹിച്ചില്ല. ഈ രാജ്യത്ത് ഇത്രയധികം പാവങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അയൽ രാജ്യത്തിന് കാശ് കൊടുക്കുന്നത് അധാർമികമാണെന്ന് മദനി സഖാവ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. ഈ മഹാവാർത്ത മുജാഹിദുകാരുടെ വർത്തമാനം പത്രം 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ മദനി സഖാവിൻ്റെ വരമൊഴി വഴക്കം മാധ്യമവും തേജസ്സും അറിഞ്ഞതായി ഭാവിച്ചില്ല. എന്തു പറ്റിയോ എന്തോ. മോഡിയുടെ കണ്ണിൽ കരടായിരുന്ന ഗുജറാത്ത് ഗവർണർ കമല ബെനിവാൾ മിസോറാമിലേക്ക് നാടുകടത്തിയപ്പോൾ രാജിവെക്കും എന്നാണ് BJP കരുതിയത്. എന്നാൽ ആയമ്മ പ്രായവും അനാരോഗ്യവും വകവയ്ക്കാതെ ഐസ്വാളിലേക്ക് പൊറുതി മാറ്റി. സഹികെട്ട കേന്ദ്രം അവരെ പിരിച്ചുവിട്ടു. മിസോറാമിൽ നിന്ന് കെട്ടും കിടക്കയുമായി കമലയടത്തി സ്വദേശമായ ജയ്പൂർക്ക് തിരിച്ചു. ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ഷീലാ ദീക്ഷിതിന് യാതൊരു കുഴപ്പവുമില്ല. കേന്ദ്രത്തിൽ BJP അല്ല, മാവോയിസ്റ്റുകളുടെ ഭരണം വന്നാലും ഗവർണറായി തുടരാനുള്ള വൈഭവം ഷീല എടുത്തിക്കൂട്ട്. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന കിംവദന്തി ശക്തമായി. ഒരു ദിവസം മുഴുവൻ ചാനലുകാർ മറ്റെല്ലാ വാർത്തയും മാറ്റിവെച്ച് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം ചർച്ച ചെയ്തു. പിറ്റേന്ന് പത്രങ്ങളും അത് ഏറ്റുപിടിച്ചു. പ്രിയങ്ക വരുന്നു എന്ന വാർത്ത രാഹുൽ രാജകുമാറിനെ അസ്വസ്ഥനാക്കി. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി ലഹളയുണ്ടാക്കി. പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. സ്പീക്കറുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്തു. രാജകുമാരനെ പിന്തുണയ്ക്കാൻ അഹിംസ പാർട്ടിയിലെ ഏതാനും എറാമ്പൂളികളും ഇലമുറി കാര്യസ്ഥന്മാരുമല്ലാതെ ആരും കൂടിയില്ല. BJP കുമാരനെ കണക്കിന് പരിഹസിക്കുകയും ചെയ്തു. പക്ഷേ രാഹുലിൻ്റെ പ്രകടനം ദീപിക പത്രത്തെ കോരിത്തെറിപ്പിച്ചു. ഇതുവരെ മടിച്ചു നിന്ന നായകൻ തൻ്റെ അടുത്തോടെ പട തയ്ക്കാൻ ഇറങ്ങിയത് കോൺഗ്രസ് MPമാരെ ആവേശത്തിലാക്കിയെന്ന് കത്തനാർ അടിച്ചുവിട്ടു. എന്നാൽ അത്ര തന്നെ ആവേശം മലയാള മനോരമയിൽ കണ്ടില്ല. മുതിർന്ന നേതാക്കൾ നടുത്തളത്തിലിറങ്ങി ലഹളയുണ്ടാക്കുക പതിവില്ലെന്ന് അച്ചായൻ ചളിപ്പോടെ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിയുടെ പരാക്രമത്തെ പരിഹസിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ആദ്യം എഡിറ്റോറിയൽ എഴുതി. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഡക്കാൻ ക്രോണിക്കിൾ പിറ്റേന്നും എഡിറ്റോറിയൽ അടിച്ചുവിട്ടു. ഹിന്ദുപത്രം രാജകുമാരനെ പരിഹസിച്ചുകൊണ്ട് എഡിറ്റ് പേജിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, പയ്യൻസ് ഈ പത്രമൊന്നും വായിക്കില്ല, വായിച്ചിട്ടും വിശേഷമില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകും എന്ന കോൺഗ്രസിൻ്റെ ഭീഷണിയും പാളി. സുപ്രീംകോടതി ഹർജി നിഷ്കരണ തള്ളി. സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ ഇടപെടാൻ നിവൃത്തിയില്ല എന്ന് നിരീക്ഷിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മല്ലികാർജ്ജുന ഖാർഗെയെ പാർട്ടിയിൽ ലീഡറാക്കിയത്. രാഹുൽ ഗാന്ധി വെറും പൊട്ടനാണ് എന്നാരും കരുതുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ ഭഗവത്ഗീത പാഠ്യവിഷയമാക്കണമെന്ന് സുപ്രീംകോടതി ജഡ്ജി AR ധവേ
ഗുജറാത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ മൈക്ക് വെച്ച് പ്രസംഗിച്ചു. മാധ്യമങ്ങൾ അത് വാർത്തയാക്കി വിവാദവുമാക്കി. ജഡ്ജിയുടെ നിലപാടിനെ മുൻ ജഡ്ജി മാർക്കണ്ഡേയ കഡ്ജു അടക്കം പലരും വിമർശിച്ചു. വിശ്വാസം പറക്കടിയിൽ വെക്കാനുള്ളതല്ല എന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫ് പണ്ടേ പ്രസംഗിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിയുടെ പീഡനം സഹിക്കവയ്യാതെ ഗ്വാളിയോറിൽ ഒരു ജില്ലാ ജഡ്ജി ജോലി രാജിവെച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. പിറ്റേന്ന് മനോരമ മുതൽ തേജസ് വരെയുള്ള പത്രങ്ങൾ അത് ഏറ്റുപിടിച്ചു. സംഭവം നടന്നത് ഗ്വാളിയോറിലായതുകൊണ്ടാണ് മലയാള പത്രങ്ങൾക്ക് ഇത്രയും ആവേശം. ഇവിടെ ആലപ്പുഴയിൽ ഒരു ജില്ലാ ജഡ്ജി പീഡനം സഹിക്കവയ്യാതെ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ ഇവർക്കാർക്കും യാതൊരു ആവേശവും ഉണ്ടായില്ല. ഗാസയിൽ ഇസ്രായേലും ഹമാസും വെടിനിർത്തിയതാണ് ഈ ആഴ്ച അന്തർദേശീയ രംഗത്തുണ്ടായ ഏറ്റവും പ്രധാന സംഭവം. ഒരു മാസത്തോളം നീണ്ട സൈനിക നടപടിയിൽ 1867 പലസ്തീൻകാരും വെറും 67 യഹൂദന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ഇസ്രായേലിൻ്റെ പീരങ്കിക്ക് മുമ്പിൽ വിരിമുതുക് കാണിച്ച പാലസ്തീൻ ജനതയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചന്ദ്രിക പത്രം ആദ്യം എഡിറ്റോറിയലെഴുതി. 2 ദിവസത്തിന് ശേഷം മാധ്യമവും മുഖപ്രസംഗം എഴുതി. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ഇസ്രായേലിനേക്കാൾ കുറ്റപ്പെടുത്തിയത് അവർക്ക് വിടുപണി ചെയ്ത ഈജിപ്തിനെയാണ് എന്ന് മാത്രം. പലസ്തീനിലെ സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടനിലെ ഏക മുസ്ലിം മന്ത്രി സായിദ വർസി രാജിവെച്ചു. ഗാസയിലെ നരമേധത്തോട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അനുവർത്തിച്ച സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. സായിദ വർസി രാജിവെച്ച വാർത്ത കേട്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗർ അന്തം വിട്ടു. അയോധ്യയിൽ പള്ളി പൊളിച്ചപ്പോഴും മന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന പാരമ്പര്യമാണല്ലോ കുഞ്ഞാപ്പയ്ക്കും കൂട്ടുകാർക്കുമുള്ളത്. പലസ്തീനിലെ ആക്രമണം അമേരിക്കയ്ക്ക് പോകാൻ ക്ഷണം കിട്ടിയ നമ്മുടെ നാട്ടിലെ ഏതാനും യുവ MLA മാരുടെ വയറ്റത്തടിച്ചു. KT ജലീലും TV രാജേഷും ക്ഷണം നിരസിച്ച് മിടുക്കന്മാരായി. അതുകൊണ്ട് ES ബിജിമോൾക്കും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. മാർസിസ്റ്റുകാർ പോകാത്തപ്പോൾ ലീഗുകാർക്കും പോകാൻ പറ്റില്ല. ലീഗുകാരും ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാരും പിന്മാറി. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ യുവ MLA മാരെ കാണാനുള്ള അവസരം പാവം അമേരിക്കക്കാർക്ക് നഷ്ടമായി. ഇറാഖിലെ ഇസ്ലാമിക വിപ്ലവം പൊടിപൂരമായി തുടരുന്നു. കുർദ് മേഖലയിലുള്ള ഖൊറാക്കോഷ് പട്ടണം സുന്നി വിമതന്മാർ പിടിച്ചെടുത്തു. അവിടെയുള്ള ക്രിസ്ത്യാനികൾ കുരിശുമരണം പേടിച്ച് ജീവൻ കൊണ്ട് ഓടുകയാണ്. ഗാസയിലെ ആക്രമണത്തെക്കുറിച്ചുണ്ടായ വേവലാതിയൊന്നും ഇറാഖിനെ ചൊല്ലി ആർക്കുമില്ല. ദീപികയാകട്ടെ മലയാള മനോരമയാകട്ടെ മുഖപ്രസംഗവും എഴുതിയിട്ടില്ല. മറ്റു പത്രങ്ങളുടെ കാര്യം പറയാനുമില്ല. ഇറാഖിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒപ്പുശേഖരണം നടത്താൻ BJPയുടെ ന്യൂനപക്ഷ മോർച്ച പോലും തുനിഞ്ഞിറങ്ങിയിട്ടുമില്ല. ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസ് സമംഗളം സമാപിച്ചു. ആതിഥേയരായ ബ്രിട്ടൻ ഒന്നാമതെത്തി. ഓസ്ട്രേലിയ 2ാമതും കാനഡ 3ാമതും ആതിഥേയരായ സ്കോട്ട്ലൻഡ് 4ാമതും ഫിനിഷ് ചെയ്തു. മഹത്തായ ടീം ഇന്ത്യ 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. മലയാളി അത്ലറ്റുകൾക്ക് ഒരു മെഡൽ പോലും കിട്ടിയില്ല. വെള്ളി മെഡൽ നേടിയ ഹോക്കി ടീമിലെ ഗോൾ കീപ്പർ ശ്രീജേഷ് മലയാളിയാണ്. സ്വർണം നേടിയ സ്ക്വാഷ് ടീമിലെ ദീപിക പള്ളിക്കലും മലയാളിയാണ്. പക്ഷേ അവർ തമിഴ്നാട്ടിലാണ് സ്ഥിരതാമസം. തമിഴ്നാടിന് വേണ്ടിയാണ് കളിക്കാറുള്ളത്. മലയാളി താരം സഞ്ജു വി സാംസനെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തു. ടിനു യോഹനാനും ശ്രീശാന്തിനും ശേഷം ഇന്ത്യൻ ടീമിലെത്തുന്ന മലയാളിയാണ് സഞ്ജു. മലയാള പത്രങ്ങളൊക്കെ സഞ്ജുവിൻ്റെ അവതാരങ്ങൾ പാടിപ്പുകഴ്ത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്പോർട്സ് മന്ത്രി തിരുവഞ്ചൂരിനും മധ്യമന്ത്രി ബാബുവിനുമൊപ്പം സഞ്ജുവിനെ വീട്ടിൽ ചെന്ന് കണ്ട് അഭിനന്ദിച്ചു. ശ്രീശാന്തിൻ്റെ തലവിധി സഞ്ജു വി സാംസൺ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാരാദ്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു. നന്ദി, നല്ല നമസ്കാരം.